പരമകാരുണ്യനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിനിടയിൽ വിലപ്പെട്ട സമയത്തിൽ നിന്ന് അല്പം സദാചാരത്തെ സംബന്ധിച്ചും മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചും ആലോചിക്കുവാനും ചിന്തിക്കുവാനും തയ്യാറായ നിങ്ങളെ ഡയലോഗ് സെൻ്ററിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വിവിധ മതസമൂഹങ്ങളിൽപ്പെട്ട നമ്മളെല്ലാവരും ചേർന്ന് നാം അടങ്ങുന്ന മനുഷ്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടും ഗുണകരമാണ്, ആരോഗ്യദായകമാണ്. ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാമിക മതസമൂഹങ്ങളുടെ അന്തർധാര അടിസ്ഥാനപരമായി വൈരമല്ല, കലഹമല്ല, വിദ്വേഷമല്ല, മറിച്ച് സ്നേഹമാണ്, ഒരുമയാണ്, സഹിഷ്ണുതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. മനുഷ്യരെ പൊതുവായി ബാധിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ ഒന്നിച്ചണിനിരക്കുവാൻ മതമൂല്യങ്ങളും പ്രവാചകന്മാരും ഗുരുവര്യന്മാരും തീർച്ചയായിട്ടും നമുക്ക് പ്രചോദനമേകേണ്ടതാണ്. സദാചാരവും മനുഷ്യനും എന്ന നമ്മുടെ ഈ ചർച്ചയിൽ ആദ്യമായി നാം മനുഷ്യനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ബുദ്ധിയും ചിന്തയും പഠനവും അതിനനുസരിച്ച പ്രവർത്തനങ്ങളുമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ധാരാളം സൃഷ്ടികളുണ്ട്, കോടാനുകോടി സൃഷ്ടികളുണ്ട്. കോടാനുകോടി സൃഷ്ടികളുള്ള ഈ പ്രപഞ്ചത്തിൽ പക്ഷെ മർമ്മപ്രധാനനായ സൃഷ്ടി മനുഷ്യനാണ്. ഈ പ്രപഞ്ചത്തെ നാം ഒരു നാടകമായി കാണുകയാണെങ്കിൽ അതിലെ മുഖ്യ കഥാപാത്രം മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ മുഖ്യ കഥാപാത്രമാകുന്നത്? ഒരിക്കലും അവൻ ഭീമാകാരനായതുകൊണ്ടല്ല. ഏതാണ് ഏറ്റവും വലിയ ജീവി എന്ന ചോദ്യത്തിന് നീലത്തിമീങ്കലം എന്ന് നമ്മൾ ഉത്തരം പറയാറുണ്ട്. കരയിലാണെങ്കിൽ ആന എന്നാണ് നമ്മൾ മറുപടി പറയാറുള്ളത്. മനുഷ്യനേക്കാർ ഭീമാകാരന്മാരായ സൃഷ്ടികൾ ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. വേദഗ്രന്ഥങ്ങൾ മനുഷ്യന്റെ ഭീമാകാരത്വം എന്ന് പറയുന്ന ആശയത്തെ നിഷേധിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു സന്ദർഭത്തിൽ പറയുന്നു, നീയാണോ ഏറ്റവും വലിയ സൃഷ്ടി, അതോ നാം സൃഷ്ടിച്ച ആകാശമാണോ? ഈശ്വരൻ സൃഷ്ടിച്ച ആകാശമാണോ, നീയാകുന്ന മനുഷ്യനാണോ ഏറ്റവും വലിയ സൃഷ്ടി എന്ന് നീ ആലോചിക്കണമെന്ന് മനുഷ്യനോട് വേദഗ്രന്ഥങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും മനുഷ്യൻ ഭീമാകാരനായതുകൊണ്ടല്ല. പിന്നെ മനുഷ്യന് കൈയും കാലും കണ്ണും മൂക്കും ഉണ്ടായതുകൊണ്ടുമല്ല. ഇതെല്ലാം ഉള്ളതോടൊപ്പം തന്നെ ഒരു വാലുകൂടി കൂടുതലായിട്ടുള്ള ജീവിയെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ മർമ്മപ്രധാനനായ സൃഷ്ടിയായത് അവന് വിശേഷ ബുദ്ധി ഉള്ളതുകൊണ്ടാണ്, ചിന്തയുള്ളതുകൊണ്ടാണ്, ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ച് അവൻ പഠനം നടത്തുന്നത് കൊണ്ടാണ്, ആ പഠനത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതര ജീവികളിൽ വെച്ച് മനുഷ്യൻ വിശിഷ്ടനാണ് എന്നർത്ഥം. കല്ലുകളുടെ കൂട്ടത്തിൽ വൈരക്കല്ലുള്ളതുപോലെ, ലോഹങ്ങളുടെ കൂട്ടത്തിൽ സ്വർണത്തിന് വിലയുള്ളതുപോലെ, ജീവികൾക്കിടയിൽ മനുഷ്യൻ വളരെ വ്യത്യസ്തനാണ്, വിലപിടിപ്പുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യനും അവനോട് തന്നെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. എവിടെ നിന്ന് ഞാൻ വരുന്നു, എങ്ങോട്ട് ഞാൻ പോകുന്നു, എന്തിനാണ് ഈ ജീവിതം? ഇതാണ് നമ്മളെ കുഴക്കിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. നമ്മൾ സാധാരണ നാടകഗാനങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, എവിടെ നിന്ന് വന്നു ഞാൻ, എങ്ങോട്ട് പോണു ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് വെറുതെ ഒരു കവിത മാത്രമല്ല, മനുഷ്യൻ്റെ ഉള്ളിലെ അസ്വസ്ഥതകളാണ്. മരുഭൂമിയിലൂടെ നടക്കുന്ന ഒരു മനുഷ്യനെ
വെള്ളം എത്രമാത്രം ആവശ്യമാണോ അതിനേക്കാൾ ദാഹത്തോടുകൂടി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി മനുഷ്യൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ധാരാളം ഉത്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഉത്തരങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഉത്തരങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന്, ദൈവം തമ്പുരാൻ തന്നെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞ, ഗുരുവര്യന്മാരിലൂടെ സമർപ്പിച്ച ഉത്തരങ്ങൾ. രണ്ടാമത്തേത്, ഈ ചോദ്യങ്ങൾക്ക് മനുഷ്യൻ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഉത്തരങ്ങൾ. മതദർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അടിസ്ഥാനപരമായ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ മനുഷ്യർ ധാരാളം മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എവിടെ നിന്ന് ഞാൻ വരുന്നു, എങ്ങോട്ട് ഞാൻ പോകുന്നു, എന്തിനാണ് ഈ ജീവിതം എന്ന ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മനുഷ്യന് കഴിയുമായിരുന്നോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. മനുഷ്യന് സ്വന്തമായിട്ട് കഴിയുമായിരുന്നില്ല. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് മനുഷ്യനല്ല, ഈ പ്രപഞ്ചത്തെ മനുഷ്യനാണ് സൃഷ്ടിച്ചത് എന്ന് ആരും അവകാശപ്പെടുന്നില്ല, നമ്മൾ അവകാശപ്പെടുന്നില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈശ്വരനാണ്, ദൈവമാണ്. നമ്മൾ കമ്പോള യുഗത്തിലാണ് ജീവിക്കുന്നത്. കമ്പോളത്തിൽ ഒരു ഉൽപ്പന്നം ആരാണോ ആദ്യമായിട്ട് ഇറക്കുന്നത് അയാളാണ് അതിൻ്റെ പ്രവർത്തനത്തെ വിശദീകരിക്കേണ്ടത്. ഇതെല്ലാവർക്കും അറിയാവുന്ന സാമാന്യമായ ഒരു യുക്തിയാണ്. ഒരു മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? ആ കണ്ടുപിടിച്ച ആൾക്കാണ് അതിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അയാളാണ് ആ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനത്തെ വിശദീകരിക്കുക. അയാൾ വിശദീകരിച്ചാലേ ശരിയാവുകയുള്ളൂ. ഇപ്പൊ കണ്ടു നിൽക്കുന്ന ഒരാൾ പറയുന്നു, താങ്കൾ വിശദീകരിക്കേണ്ട, ഞാൻ വിശദീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാല് അയാൾക്ക് പറയാൻ സാധിക്കും, പക്ഷെ ഉത്തരം ശരിയാവണമെന്നില്ല. ഉത്തരം ശരിയാവണമെങ്കിൽ ആരാണോ ആ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് അയാളാണ് അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടത്. മനുഷ്യനല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. പക്ഷെ എന്നാലും മനുഷ്യൻ ചില ഉത്തരങ്ങൾ പറയാൻ ശ്രമിച്ചു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട്, മനുഷ്യൻ അറിവാർജിക്കുന്നത് എങ്ങനെയാണ്? പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക്, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ മനുഷ്യർ അറിവുകൾ ആർജിക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ടിട്ട്, കാതുകൊണ്ട് കേട്ടിട്ട്, നാവ് കൊണ്ട് രുചിച്ചിട്ട്, അതുപോലെ തന്നെ തൊക്ക് കൊണ്ട് സ്പർശിച്ചിട്ട്, ഇങ്ങനെയാണ് നമ്മൾ അറിവുകൾ മനസ്സിലാക്കിയെടുക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്. കണ്ണുകൊണ്ട് നോക്കിയാൽ ഒരു പരിധിവരെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ലോകമുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഈ കണ്ണുകൾ പലപ്പോഴും നമ്മുടെ തെറ്റു തോന്നിപ്പിക്കും. മരുഭൂമിയിലൂടെ നടക്കുന്ന മനുഷ്യന് കുറെ അകലെ വെള്ളമുള്ളതായിട്ട് അനുഭവപ്പെടും. മരുഭൂമി തന്നെ വേണ്ട, ദേശീയപാതയിലൂടെ നട്ടുച്ചക്ക് നടന്നാലും കുറെ ദൂരെ നമുക്ക് വെള്ളമുള്ളതായിട്ട് അനുഭവപ്പെടും. വെള്ളമല്ല, അതിനെ നമ്മൾ പറയുന്നത് മരീചിക എന്നാണ്. വെള്ളമുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുകയാണ്, യഥാർത്ഥത്തിൽ അവിടെ വെള്ളമില്ല. അപ്പൊ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്. പലപ്പോഴും പല അബദ്ധങ്ങൾ നമ്മളെ തോന്നിപ്പിക്കുകയും ചെയ്യും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിച്ച അറിവുകൾക്കും പരിമിതിയുണ്ടായി എന്നത് വളരെ സ്വാഭാവികം മാത്രമാണ്. മൂന്നാമതായിട്ട്, മനുഷ്യൻ സ്വാർത്ഥനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ തത്വശാസ്ത്രങ്ങളിൽ, അവൻ സൃഷ്ടിച്ച ഉത്തരങ്ങളിൽ ആ സ്വാർത്ഥത വന്നു ഭവിക്കുകയുണ്ടായി. രാജാക്കന്മാർ നിയമം നിർമ്മിച്ചപ്പോൾ രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രം, അവരുടെ സുഖത്തിന് വേണ്ടി മാത്രം നിയമം നിർമ്മിച്ചു. പ്രഭുക്കന്മാർ വന്നപ്പോൾ പ്രഭുക്കന്മാർ അവരുടെ കുടുംബാദികൾക്ക് വേണ്ടി മാത്രം നിയമം നിർമ്മിച്ചു. മുതലാളിത്തം വന്നപ്പോൾ മുതലാളിമാരുടേതായ ഒരു ലോകത്തെക്കുറിച്ച് ആലോചിച്ചു. മുതലാളിത്തത്തെ എതിർക്കുന്ന തൊഴിലാളിത്തം വന്നപ്പോൾ തൊഴിലാളികളുടേതായ ഒരു സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു. ജനങ്ങളുടെ ഭരണം വന്നപ്പോഴോ ജനപ്രതിനിധികളുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന തരത്തിൽ സ്വതവേ തന്നെ, സ്വാഭാവികമായി തന്നെ മനുഷ്യരിൽ ഒരു സ്വാർത്ഥതയുണ്ട്. ആ സ്വാർത്ഥത അവൻ നിയമം നിർമ്മിച്ചപ്പോൾ ആ നിയമങ്ങളിലെല്ലാം ബാധിച്ചു, ആ ദർശനങ്ങളിലെല്ലാം ബാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ കണ്ടുപിടിച്ചെടുത്ത ഉത്തരങ്ങളിൽ, ആ ഉത്തരങ്ങളിൽ ഭൗതികതയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് അവൻ വിശദീകരിച്ചു. ഭൗതികതയാണ്, ഭൗതിക സുഖമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും മതവിശ്വാസികളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അറിയാതെ നമ്മൾ പണവിശ്വാസികളായി തീർന്നിരിക്കുകയാണ്.
ഒരു പുതിയ മതം ഹൈന്ദവ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെയും ഒക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ആ പുതിയ മതം പണത്തിൻ്റെ മതമാണ്. അതിലെ ഈശ്വരൻ പണമാണ്, രൂപയാണ്, അല്ലെങ്കിൽ ഡോളറാണ്, യൂറോ ആണ്, റിയാലാണ്, അതുപോലെ തന്നെ മറ്റു ദിർഹം പോലെയുള്ള നാണയങ്ങളാണ് ആ പണമതത്തിൻ്റെ ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ മതത്തിൻ്റെ ആരാധനാലയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ്, കമ്പോളമാണ്. അതുപോലെ തന്നെ ആരാധനകൾ എന്ന് പറഞ്ഞാൽ, പൂജകൾ എന്ന് പറഞ്ഞാൽ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അങ്ങനെയുള്ള ഒരു പുതിയ മതം നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. രൂപ ഈശ്വരനായിട്ടുള്ള, മാർക്കറ്റ് ആരാധനാലയമായിട്ടുള്ള, ലാഭമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പൂജകളായിട്ടുള്ള ഒരു പുതിയ മതം, ലാഭത്തിൻ്റെതായ ഒരു ചിന്ത. സാധാരണഗതിയിൽ ഒരു അധ്യാപകൻ കുട്ടികൾക്ക് രാമായണം പഠിപ്പിച്ചു കൊടുത്തു, ക്ലാസ്സിൽ രാമായണം പഠിപ്പിച്ചു. രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ഒക്കെ കഥകൾ പഠിപ്പിച്ചതിന് ശേഷം അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, ഈ ചരിത്ര പുരുഷന്മാരിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? എല്ലാ കുട്ടികളും പറഞ്ഞു, രാമനെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. എല്ലാവരും അങ്ങനെ മറുപടി പറഞ്ഞു. പക്ഷെ ഒരു കുട്ടി മാത്രം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്കിഷ്ടം രാവണനെയാണ് എന്ന് പറയുകയുണ്ടായി. അധ്യാപകനാകെ അമ്പരന്നു, കുട്ടിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ രാവണനെ ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ കുട്ടി വിശദീകരിക്കാൻ തുടങ്ങി, രാവണന് 10 തലയുണ്ട്. അപ്പോൾ അധ്യാപകൻ സ്വാഭാവികമായും വിചാരിച്ചു, 10 തലയിലും 10 മസ്തിഷ്കം ഉണ്ടാകും. ആ 10 മസ്തിഷ്കവും കൊണ്ട് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ബഹുദൂരം ചിന്തയുടെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കും കുട്ടി രാവണനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒരു മുടിവെട്ടുകാരനാണ്, അതുകൊണ്ട് മുടിവെട്ടുകാരനായ എൻ്റെ അച്ഛന് ലാഭമുണ്ടാകണമെങ്കിൽ, എൻ്റെ അച്ഛൻ്റെ ജീവിതം കച്ചവടം നന്നായിട്ട് മെച്ചപ്പെടണമെങ്കിൽ രാവണനെ പോലെ 10 തലയുള്ള ആളുകളാണ് ഈ നാട്ടിൽ ഉണ്ടാവേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ രാവണനെ ഇഷ്ടപ്പെടുന്നത് എന്ന് കുട്ടി വിശദീകരിക്കുകയുണ്ടായി. ഇതൊരു കുട്ടിയുടെ മാത്രം സംഭവമല്ല, ഇങ്ങനെയുള്ള 1000 കുട്ടികളെ നമ്മുടെ നാട്ടിലും നഗരത്തിലും സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക കാഴ്ചപ്പാടാണ് ഇന്ന് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മളെ അത്യാഗ്രഹിയുടെയും അസൂയക്കാരന്റെയും കഥ പഠിച്ചിട്ടുണ്ട്. അത്യാഗ്രഹിയും അസൂയക്കാരനും ചേർന്ന് തപസ് അനുഷ്ഠിച്ചു. തപസ് കൊടും തപസ്സായതുകൊണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഇവരോട് രണ്ടുപേരോടും, നിങ്ങൾക്ക് എന്ത് വരമാണ് ചോദിച്ചുകൊള്ളൂ എന്ന് ദൈവം പറഞ്ഞു. ആ സന്ദർഭത്തിൽ ദൈവം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, ആരാണോ ആദ്യം ചോദിക്കുന്നത് അയാളുടെ ഇരട്ടി മറ്റേയാൾക്ക് കൊടുക്കും. അപ്പോൾ അത്യാഗ്രഹിയും അസൂയക്കാരനും പിന്നെ ഒന്നും ചോദിക്കുന്നില്ല, മിണ്ടാതെ നിൽക്കുകയാണ്. കാരണം ദൈവം ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നു, ആരാണോ ആദ്യമായിട്ട് ചോദിക്കുന്നത് അയാളുടെ ഇരട്ടി മറ്റേയാൾക്ക് കൊടുക്കും. അപ്പോൾ അത്യാഗ്രഹിയും അസൂയക്കാരനും ആദ്യമായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കും അടുത്ത ആൾക്ക് കിട്ടാൻ പോകുന്നത്, അതുകൊണ്ട് ചോദിക്കുന്നില്ല. കുറെ ആലോചിച്ചതിന് ശേഷം അസൂയക്കാരൻ പറഞ്ഞു, എൻ്റെ ഒരു കണ്ണ് പൊട്ടിപ്പോകട്ടെ എന്ന് പറയുകയുണ്ടായി. അതോടുകൂടി അടുത്ത ആളുടെ രണ്ട് കണ്ണും പൊട്ടിപ്പോയി. അപ്പൊ ഇങ്ങനെ അത്യാഗ്രഹികളെയും അസൂയക്കാരെയും സൃഷ്ടിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ നിർമ്മിച്ച ആശയങ്ങളുടെ, ആദർശങ്ങളുടെ പിന്നാലെ പാഞ്ഞതിൻ്റെ ഫലമായിട്ട് 3 സാഹിത്യകാരന്മാർ മനുഷ്യരുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 ലിയോ ടോൾസ്റ്റോയിയാണ്. അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യന്റെ അവസ്ഥയെ വിശദീകരിച്ചു. ഒരു അഗാധ ഗർത്തത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരക്കൊമ്പ്, ആ മരക്കൊമ്പില് ഒരു മനുഷ്യൻ തൂങ്ങിക്കിടക്കുകയാണ്. ഇതാണ് മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ എന്നാണ് ലിയോ ടോൾസ്റ്റോയി പറയുന്നത്. അപ്പൊ തൂങ്ങിക്കിടക്കുമ്പോ ഈ മനുഷ്യൻ താഴെ അഗാധ ഗർത്തത്തിലേക്ക് നോക്കുന്നു. അപ്പോ 2 വിശന്നു വലഞ്ഞ സിംഹങ്ങള് മനുഷ്യൻ താഴേക്ക് വീഴുന്നതും കാത്തിരിക്കുകയാണ്. അത് കാണുമ്പോൾ മനുഷ്യന് പേടിയുണ്ട് താഴേക്ക് നോക്കുമ്പോൾ. അപ്പോൾ അവൻ വിചാരിക്കും, എന്നാലും ഞാൻ ഈ മരക്കൊമ്പിൽ സുരക്ഷിതനാണ് എന്ന് വിചാരിച്ച് ആശ്വസിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഒരു എലി ആ മരക്കൊമ്പ് കാർന്ന് തിന്നുന്നതായിട്ട് ഈ മനുഷ്യൻ കാണുന്നത്. അപ്പം ഏത് നിമിഷവും ആ എലി തിന്നുന്നതോടുകൂടി താൻ താഴേക്ക് വീഴും. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഇന്ന് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ലിയോ ടോൾസ്റ്റോയി അഭിപ്രായപ്പെടുകയുണ്ടായി.
അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള പദ്യത്തിൽ അദ്ദേഹം പറയുന്നു, ദൈവത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്, ദിസ് ഈസ് മൈ പ്രയർ ടു ദീ സ്ട്രൈക്ക് അറ്റ് ദ റൂട്ട്സ് ഓഫ് പെനുരി ഫ്രം മൈ ഹാർട്ട്. ദൈവമേ, നിന്നോടുള്ള എന്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? എന്റെ ജീവിതത്തിലുള്ള, ഹൃദയത്തിലുള്ള ആത്മീയ ദാരിദ്ര്യത്തെ വേരോടെ പിഴുതു കളയണമേ ഈശ്വര എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ആത്മീയ ദാരിദ്ര്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയ ദാരിദ്ര്യം ഒരു പക്ഷേ ഭൗതികമായിട്ട് വളരെ സുഖമായിരിക്കാം നമുക്ക്, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ആത്മീയ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പോർച്ചുഗീസ് നോവലിസ്റ്റായ ഷൂസേ സരമാഗു അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര് അന്ധത എന്നുള്ളതായിരുന്നു, ബ്ലൈൻഡ്നെസ് എന്നാണ് ആ നോവലിന്റെ പേര്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ ശാസ്ത്ര സാങ്കേതിക യുഗത്തില് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്ധതയെ സംബന്ധിച്ചാണ്, തപ്പിത്തടഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ അകമേ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരു പുതിയ നവലിബറൽ കാഴ്ചപ്പാടാണ് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചപ്പാട് നമ്മളോട് പറയുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ സർവതന്ത്ര സ്വതന്ത്രരാണ്. സർവതന്ത്ര സ്വതന്ത്രമായൊരു ലോകമാണ് ഇത്. ചില പരസ്യവാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നൗ ഐ ആം ഫ്രീ എന്നാണ് ആ പരസ്യവാചകം. ഇപ്പോൾ നമ്മൾ സ്വതന്ത്രരാണ്. മിക്കവാറും നമ്മുടെ പെൺകുട്ടികളെ കാണിച്ചുകൊണ്ടാണ് ആ പരസ്യവാചകം വരുന്നത്, നൗ ഐ ആം ഫ്രീ. ഇപ്പൊ നമ്മുടെ പെൺകുട്ടികളെല്ലാം വളരെ സ്വതന്ത്രരാണ് എന്നാണ് പരസ്യം അവകാശപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഒരു സർവതന്ത്ര സ്വതന്ത്രമായ ഒരു ലോകം, ആ സർവതന്ത്ര സ്വതന്ത്രമായ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാല്, മനുഷ്യനും മൃഗവും തമ്മിലുള്ള വേർതിരിവുകള് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾ കഴിയും തോറും. സാധാരണ നമ്മൾ പറയാറുണ്ട്, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന് പറയാറുണ്ട്, മനുഷ്യൻ ഒരു മൃഗമാണ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. ഇത് അക്ഷരം പ്രതി ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഒരു മൃഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തിന്നുക, കുടിക്കുക, ഭോഗിക്കുക എന്നതിനപ്പുറം മൃഗവും മനുഷ്യനും തമ്മില് വലിയ വ്യത്യാസങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. സദാചാരം എന്ന വാക്ക് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനം പുരട്ടൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. പല കാരണങ്ങളും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ പാഠ്യസമ്പ്രദായങ്ങൾ തന്നെ. നമ്മളെല്ലാവരും മതവിശ്വാസികളാണ്. ആ മതവിശ്വാസം അനുസരിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണ് എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ എടുത്തു നോക്കിയാലോ, പരിണാമ സിദ്ധാന്തമാണ് മനുഷ്യന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ പരിണാമ സിദ്ധാന്തത്തിന്റെ 150th വാർഷികം ആഘോഷിക്കുന്ന ഒരു വർഷത്തിലാണ് നമ്മളുള്ളത്. എന്താണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്? മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായവനാണ്. ചരിത്രത്തിന്റെ ഒരു പ്രത്യേക സന്ദർഭത്തില് ആൾക്കുരങ്ങൻ നിവർന്ന് നിൽക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ വാൽ അറ്റുപോവുകയും ആൾക്കുരങ്ങൻ എന്ന വാക്കിൽ നിന്ന് കുരങ്ങൻ എന്നത് വാലോടുകൂടി അപ്രത്യക്ഷമാവുകയും ആൾ അവശേഷിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മള് കുരങ്ങിൽ നിന്ന് മനുഷ്യനായി മാറി. ഈ ഒരു ചിന്താഗതിയാണ് നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുട്ടികളുടെ സ്വഭാവത്തില്, വളർന്നു വരുന്ന നമ്മുടെ സ്വഭാവങ്ങളില് ഏത് ശീലമാണ് സാധാരണഗതിയില് ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള പാഠ്യപദ്ധതി മുതൽ ആരംഭിക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ലോകത്ത് അധികാരം വാഴുന്ന ആളുകൾ, അവരെ ഈ സാംസ്കാരികമായ അധപ്പതനത്തിനും സദാചാരം ഇല്ലാതാക്കുന്നതിനും വേണ്ടി വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്കെതിരായിട്ടുള്ള ഒരു ശബ്ദവും പ്രതിരോധവും നമ്മുടെ രാജ്യത്തുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സാംസ്കാരിക ജീർണതകൾ കൂടുതലായിട്ടും ഇന്ന് യുവാക്കളെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. യുവാക്കളുടെ നേരെയാണ്. ലഹരി, ലൈംഗികത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ അത് മനസ്സിലാകും. അത് കൂടുതലായിട്ടും ലക്ഷ്യം വെക്കുന്നത്, വലയിൽ വീഴ്ത്തുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിന്റെ യുവവിഭാഗങ്ങളെയാണ്, യുവാക്കളെയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഈ സർവതന്ത്ര സ്വതന്ത്രമായ ലോകത്തിന് ഒരു ബദൽ ഉണ്ടാകാൻ പാടില്ല. ചൂഷണത്തിൽ അധിഷ്ഠിതമായ ഈ ലോകം മുന്നോട്ട് പോകണം. അതിനെതിരായിട്ട് ആരും ശബ്ദിക്കാൻ പാടില്ല. മറുശബ്ദങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക ചെറുപ്പക്കാരിൽ നിന്നാണ്.
ആ ചെറുപ്പക്കാരെ ഞങ്ങൾ നേരിടും. എങ്ങനെ നേരിടും? ഒന്നുകിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നേരിടും, അല്ലെങ്കിൽ ലഹരി, ലൈംഗികത തുടങ്ങിയ സാംസ്കാരിക ജീർണതകൾ ഉപയോഗിച്ചുകൊണ്ട് നേരിടും. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഒരു മുദ്രാവാക്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ ലഹരിയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മദ്യപാനം, ലഹരി ഉപയോഗം വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും ലഹരിക്കെതിരാണ്. ഭഗവത്ഗീതയാവട്ടെ, ബൈബിൾ ആവട്ടെ, വിശുദ്ധ ഖുർആൻ ആവട്ടെ, ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഈ മതവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ മദ്യപന്മാരും ഒന്നിച്ചിരുന്ന് ഗവേഷണം നടത്തിയാലും വേദഗ്രന്ഥങ്ങളിലെ അതിനനുകൂലമായിട്ടുള്ള ഒരു പരാമർശവും നമുക്ക് കാണുവാൻ സാധ്യമല്ല. ലഹരിയാണ് തിന്മകളുടെ മാതാവ് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, തുടരുത്, കുടിക്കരുത് തുടങ്ങിയ കാഴ്ചപ്പാടുകള് മഹാനായ ശ്രീനാരായണ ഗുരു കേരളീയരെ പഠിപ്പിക്കുകയുണ്ടായി. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി, അദ്ദേഹം മദ്യമാണ് തിന്മകൾ ഉണ്ടാക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പടിപടിയായിട്ടുള്ള മദ്യനിരോധം ഈ രാജ്യത്തെ നടപ്പിലാക്കണം എന്ന് വിഭാവന ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി ഭരണഘടനയുടെ 47-ാം വകുപ്പ് അനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും മദ്യനിരോധനം നടപ്പിലാക്കണം, കാരണം മദ്യ ഉപഭോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ. എന്നിട്ടും നമ്മുടെ കേരളത്തില് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളം എന്ന് പറഞ്ഞാൽ വളരെ വിദൂരത്താണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട. നമ്മുടെ ചുറ്റുഭാഗത്തും ഗ്രാമങ്ങളില്, നമ്മുടെ ചെറുപ്പക്കാർക്കിടയില്, കൗമാരപ്രായക്കാർക്കിടയില് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് രക്ഷകർത്താക്കളായ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ്. കാരണം ചില കണക്കുകൾ ഈ അടുത്ത കാലത്തായിട്ട് പത്രങ്ങളിൽ വരികയുണ്ടായി. നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ആ കണക്കുകൾ. ഓണത്തിന് മാത്രം നമ്മൾ കുടിച്ചു തീർത്ത മദ്യത്തിന്റെ എണ്ണം, കണക്ക് 50 കോടിയിലേറെ രൂപയാണ്. കേരളീയര് ഓണം ആഘോഷിച്ചപ്പോൾ, അത് ഓണത്തിന് മാത്രമാകണമെന്നില്ല, ക്രിസ്മസിന്റെയും കണക്കുകൾ വരികയുണ്ടായി. മുസ്ലിങ്ങളുടെ പെരുന്നാളാണെങ്കിലും ഈ ഒരു അടിസ്ഥാനത്തിൽ മദ്യം എന്ന് പറയുന്നത് ഇന്ന് ആഘോഷങ്ങളുടെ ഒരു വലിയ കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ മദ്യ ഉപഭോഗമുള്ള, മദ്യത്തെ സേവിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനായിട്ട്, ലഹരിക്കായിട്ട് മലയാളി പ്രതിവർഷം 12,000 കോടി രൂപയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 1986 മദ്യപന്മാരുടെ ഏറ്റവും കുറഞ്ഞ പ്രായം 19 വയസ്സായിരുന്നുവെങ്കിൽ 2004 മദ്യപന്മാരുടെ ഏറ്റവും കുറഞ്ഞ പ്രായം 14 വയസ്സായി മാറിയിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ദുരവസ്ഥ നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് എറണാകുളം നഗരത്തിലെ 8-ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥി മറിഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ ആ വിദ്യാർത്ഥിയെ പരിശോധിച്ചു. അവന്റെ ബാഗ് തപ്പിയപ്പോൾ ആ 8-ാം ക്ലാസ്സുകാരന്റെ ബാഗില് മദ്യക്കുപ്പികൾ കണ്ടെടുത്തുവെന്ന് പത്രങ്ങളിൽ വാർത്തയായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ സദാചാരം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ നശിപ്പിക്കുന്ന, മനുഷ്യനെ മൃഗമാക്കി തീർക്കുന്ന ഏറ്റവും വലിയ ഒരു തിന്മയാണ് ലഹരി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ആ ലഹരിയുടെ ഉപയോഗത്തിൽ ഇന്ന് നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ തന്നെ മക്കൾ, നമ്മുടെ തന്നെ ചെറുപ്പക്കാർ, നമ്മുടെ തന്നെ കുട്ടികൾ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് വളരെ ജാഗ്രത ആ കാര്യത്തിലെ മതസമൂഹങ്ങൾ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും തന്നെ ഒന്നിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ സദാചാരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യനിലെ മനുഷ്യത്വത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരും ഒന്നിച്ചെതിർത്ത നബിയും ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും നമ്മുടെ ഭരണഘടനയും എല്ലാവരും ഒന്നിച്ച് എതിർക്കുന്ന മദ്യം എന്ന് പറയുന്ന സാമൂഹിക തിന്മക്കെതിരെ ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് നമുക്ക് എന്തു തടസ്സമാണുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ സാഹിത്യ സാംസ്കാരിക നായകന്മാർ ഈ രംഗത്തുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അവരിൽ ചിലരുണ്ടാകും, പക്ഷെ മഹാഭൂരിപക്ഷവും അവർ ഈ മദ്യത്തിന്റെ അടിമകളാണ്. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തിറങ്ങിയ ചില സാഹിത്യ ഗ്രന്ഥങ്ങൾ എടുത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതില് ചില സാഹിത്യകാരന്മാർ എങ്ങനെയാണ് മദ്യം സേവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്.
ചില സാഹിത്യകാരന്മാർക്ക് വെള്ളം തൊടാതെ കുടിക്കുന്നതാണ് ഇഷ്ടം, ചില സാഹിത്യകാരന്മാർക്ക് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മദ്യം സേവിക്കുന്നതിന്റെ ഒരു ആസ്വാദനത്തെ സംബന്ധിച്ചാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ചില സാഹിത്യ മാസികകളെ നമ്മുടെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ യുവാക്കളുടെ പ്രിയപ്പെട്ട ഹരമായിട്ടുള്ള ഒരു താരം കേരളീയ യുവത്വത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, വൈകിട്ട് എന്താ പരിപാടി എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വൈകിട്ട് എന്താണ് പരിപാടി? അത് ഒരു മദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് സമൂഹത്തിന്റെ നാഡിമിടിപ്പുകളായിട്ടുള്ള രക്ഷകർത്താക്കൾ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് മദ്യം എന്ന് പറയുന്ന സാമൂഹിക തിന്മക്കെതിരെ പൊരുതുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സദാചാര വ്യവസ്ഥ താറുമാറായി പോവുകയും മനുഷ്യൻ കൂടുതൽ കൂടുതൽ മൃഗമാവുകയും അമ്മയെ കൊല്ലുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ അപ്പനെ കുത്തിക്കൊല്ലുന്ന മനുഷ്യൻ മകൻ, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വാർത്തകൾ കൂടുതലായിട്ട് ഇനിയും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നതായ ഒരന്തരീക്ഷം ഉണ്ടാകും എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ യുവാക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ള മറ്റൊരു കാര്യം ലൈംഗികത എന്ന് പറയുന്നതാണ്. ലൈംഗികത ഇന്നത്തെ കാഴ്ചപ്പാട്, സർവതന്ത്ര സ്വതന്ത്രമായ ലോകത്തിലെ കാഴ്ചപ്പാട് തുറന്ന ലൈംഗികത എന്നതാണ് കാഴ്ചപ്പാട്. തുറന്ന ലൈംഗികത, അതിനെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാനായിട്ട് കുറെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകം, അത് ഇറങ്ങിയെന്ന് മാത്രമല്ല കേരളത്തിൽ ഉടനീളം ആ പുസ്തകത്തെ കുറിച്ച് വലിയ ചർച്ചകൾ സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ആ ചർച്ചയിൽ പങ്കെടുത്തു. ആ പുസ്തകം ഒരു വേശ്യയുടെ ആത്മകഥയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയൊക്കെയാണ്, അതുപോലെ തന്നെ മഹാന്മാരായിട്ടുള്ള വലിയ വലിയ നേതാക്കന്മാരുടെ ആത്മകഥകളാണ് നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള പുസ്തകം. പക്ഷേ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പുസ്തകം, പ്രധാനമായിട്ടും ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട പുസ്തകം, ഒരു വേശ്യയുടെ ആത്മകഥയാണ്. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകം ഒരു മോഷ്ടാവിന്റെ അനുഭവ കഥകളാണ്. എങ്ങനെയൊക്കെയാണ് ഞാൻ മോഷ്ടിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന അനുഭവ കഥകൾ. ഇനി വരാനിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു കൊലയാളിയുടെ അനുഭവ കഥകളാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സാഹിത്യം ഇന്ന് വളരെ കൂടുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം, ആ പുസ്തകത്തിലെ ചില വാചകങ്ങൾ, അതിലെ ഒരു വാചകം നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ മുമ്പാകെ ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിക്കുകയാണ്. നമ്മുടെ സദാചാര ബോധം എങ്ങനെയാണ് ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ചൂണ്ടുപലകയാണ് ആ വാചകങ്ങൾ. ഒരു സ്ത്രീയാണ് എഴുതിയിട്ടുള്ളത്. അതായത് അവർ എഴുതുന്നു, ഒരാൾക്ക് സ്വന്തം ലൈംഗികത കൊണ്ടോ അല്ലെങ്കിൽ സ്വവർഗ ലൈംഗികത കൊണ്ടോ അല്ലെങ്കിൽ ഉഭയവർഗ ലൈംഗികത കൊണ്ടോ ആനന്ദം അനുഭവിക്കാവുന്നതാണ്. ആണോ പെണ്ണോ ആയ ഏതൊരാൾക്കും ആണും പെണ്ണുമായിട്ട് എങ്ങനെ വേണമെങ്കിലും ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടാവുന്നതാണ്. അത് ബലപ്രയോഗം മൂലമാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ബലപ്രയോഗം മൂലമാകരുത് എന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം എങ്ങനെയും ആർക്കും ആരുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നത് മലയാളത്തിൽ ഇറങ്ങപ്പെട്ട പുസ്തകങ്ങളിലെ വലിയ വലിയ കാര്യമായിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ വരെ അവതരിപ്പിക്കുന്ന തരത്തിൽ തുറന്ന ലൈംഗികത ഇന്ന് നമ്മുടെ ലോകത്തിന്റെ ഒരു വലിയ കാഴ്ചപ്പാടായിട്ട് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം മനുഷ്യൻ അവന്റെ സംസ്കാരത്തെ മറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. മതസമൂഹങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഉത്തമ ജീവിത മൂല്യങ്ങളെ നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ പാടി നടക്കുന്ന ഒരു പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നമുക്കതിനെ ഒരു പാട്ടായിട്ട് അങ്ങോട്ട് തള്ളിക്കളയാം. പക്ഷേ ആ പാട്ടിൽ ഉന്നയിക്കുന്ന വരികൾ, ആ വരികൾ ഉയർത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടതാണ്. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല, തൊട്ടില് വേണ്ട കുട്ടികൾ എന്തിന്, താരാട്ടൊന്നിന് വേണ്ട, ഒട്ടുമടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലിപ്പിരിയാം. ഇത് യുവാക്കളുടെ ഹരമായി മാറിയിട്ടുള്ള ഒരു സിനിമാ പാട്ടാണ്. യുവാക്കള് ഞങ്ങൾക്ക് റെവല്യൂഷൻ വേണം, വിപ്ലവം വേണം, മാറ്റം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമാ ഗാനത്തിൽ പറയുന്നു, പാറി നടക്കും പറവകളൊന്നും കല്യാണം കഴിക്കാറൊന്നുമില്ല, വേളി കഴിക്കാറൊന്നുമില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ നമുക്ക് തൊട്ടിലോ കുട്ടികളോ ഒന്നും ആവശ്യമില്ല. കുറച്ചു കാലം ഇങ്ങനെ ജീവിക്കുക, എന്നിട്ട് മടുത്തു കഴിഞ്ഞാൽ, ഒട്ടുമടുത്തു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം ഗുഡ് ബൈ ചൊല്ലി പിരിയാം. ഈ ഒരു അടിസ്ഥാനത്തില് മൃഗവും മനുഷ്യനും തമ്മില്
യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മൾ മനുഷ്യര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അധപ്പതനം തീർച്ചയായിട്ടും വേദഗ്രന്ഥങ്ങൾ, ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അധപ്പതനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നത്, ലക്കദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, മനുഷ്യനെ ഈശ്വരൻ വളരെ സുന്ദരമായ രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, വളരെ സുന്ദരമായ ആകാരത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? മനുഷ്യൻ അവന്റെ പ്രവൃത്തി കൊണ്ട് അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സുന്ദരമായ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യൻ അവന്റെ പ്രവൃത്തി ദൂഷ്യം കൊണ്ട് ഏറ്റവും വിരൂപനായി മാറിക്കൊണ്ടിരിക്കുന്നു. മൃഗതുല്യമായ ലൈംഗിക ചിന്തയുടെ ഫലമായിട്ട് ഒരു കാലത്ത് നമ്മൾ പാശ്ചാത്യ സമൂഹങ്ങളിൽ മാത്രം കേട്ടിരുന്ന അവിവാഹിതരായിട്ടുള്ള അമ്മമാർ എന്ന് പറയുന്ന കാഴ്ചപ്പാട് പണ്ട് നമ്മളെ പാശ്ചാത്യ ലോകത്തെക്കുറിച്ച് മാത്രം കേട്ടിട്ടുള്ള കാര്യമാണ്. കേരളത്തിലാണെങ്കിൽ ആദിവാസി സമൂഹങ്ങളിലെ അവിവാഹിതകളായ അമ്മമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് നമ്മുടെ നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കേരളത്തിലെ സർവകലാശാല കേരളത്തിലെ വിദ്യാർത്ഥിനികൾക്കിടയിൽ നടത്തിയിട്ടുള്ള ഒരു സർവേയില് ആ വിദ്യാർത്ഥിനികൾ പറഞ്ഞു, ആ സർവേയുടെ ഫലമായ റിപ്പോർട്ടുകൾ കേരളത്തിലെ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. വിദ്യാർത്ഥിനികളിൽ നല്ലൊരു പങ്കും വിവാഹത്തിന് മുമ്പ് തന്നെ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരാണ്, അതിന് യാതൊരുവിധ മടിയുമില്ലാത്തവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ വിദ്യാർത്ഥിനികൾ, ഈ അടുത്ത് നിങ്ങൾ പത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പെൺകുട്ടികളെ കാണാതാവുന്ന വാർത്തകൾ വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു, ഹൈക്കോടതിയിലെ കഴിഞ്ഞ ആഴ്ച 18 ഹേബിയസ് കോർപ്പസ് ഹർജികൾ ഉണ്ടായി. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഉടലോടുകൂടി കാണാതായ മനുഷ്യനെ ഹാജരാക്കുക എന്നതാണ് ആ ഹേബിയസ് കോർപ്പസ് ഹർജി എന്ന് പറഞ്ഞാൽ. ഈ 18 പെൺകുട്ടികളെ കാണാതായ കേസുകളാണ്. രക്ഷകർത്താക്കൾ വന്ന് അഡ്വക്കേറ്റിന്റെ മുമ്പിൽ, അഭിഭാഷകരുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പരിഹാരം? പരിഹാരം ഒന്നും ആർക്കും നിർദ്ദേശിക്കാനില്ല. ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതുകൊണ്ട് കുട്ടികളെ ഉടലോടെ ഹാജരാക്കാൻ സാധ്യമാണോ? എല്ലാവരും കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ കാണാനില്ല എന്ന പരസ്യങ്ങളിലും പെൺകുട്ടികളാണ്. ഇതെല്ലാം പുറത്തു പറയാൻ തയ്യാറാകുന്ന രക്ഷകർത്താക്കളുടെ മാത്രം വാർത്തകളാണ് സാധാരണ വരാറുള്ളത്. അധികവും മാനഹാനി കൊണ്ട് പുറത്തു പറയാതെ എല്ലാം ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നവര് വളരെ കൂടുതലായിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ലൈംഗികമായ ചിന്തകള് ഇന്ന് കേരളത്തില് വളരെ പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് വിദ്യാർത്ഥിനികളിൽ ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. +2 വിദ്യാർത്ഥിനികളുടെ ആത്മഹത്യ ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ വളരെ വലിയ വിഷയമായി. കേരളം തന്നെ ആത്മഹത്യകളിൽ ഒന്നാം സ്ഥാനത്തുള്ള ഒരു സംസ്ഥാനമായിട്ട് തീർന്നിരിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ സിനിമകൾ, നമ്മളുടെ ചാനലുകൾ, നമ്മുടെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ന് മൊബൈൽ ഫോണിന്റെ പ്രചാരം വളരെ കൂടുതലാണ്. ഈ മൊബൈൽ ഫോണിന്റെ ചതിക്കുഴികളെ സംബന്ധിച്ച് നമ്മുടെ വിദ്യാർത്ഥിനികൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, വീട്ടമ്മമാർ, നമ്മൾ തന്നെയും ബോധവാന്മാരാണോ എന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ക്രിമിനലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്തിറങ്ങിയ 2 പരസ്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ദിവസവും നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുകളിൽ വരുന്ന പരസ്യങ്ങളാണ്. അതിലൊന്ന്, ഒരു കന്യാസ്ത്രീ ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ ആ ചെറുപ്പക്കാരനിൽ അനുരക്തയാവുന്ന ഒരു പരസ്യമാണ്. കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ മഹത്വമുള്ള, മഹിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ളവരാണ് നമ്മൾ. ആ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന കന്യാസ്ത്രീ പക്ഷേ ഒരു ചെറുപ്പക്കാരനിൽ ആകർഷിക്കപ്പെടുന്ന പരസ്യം, അത് നൽകുന്ന സന്ദേശം എന്താണ്? 2 പരസ്യം, ഒരു മുത്തശ്ശി, ആ മുത്തശ്ശിയുടെ പേരക്കുട്ടിയെ ഉപദേശിക്കുന്നു, നിനക്ക് നല്ല കാമുകിമാരെ കിട്ടണമെങ്കിൽ ചുയിങ്കം തിന്നണം, ചുയിങ്കം തിന്നാൽ മാത്രമേ നിനക്ക് മുഖസൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ, മുഖസൗന്ദര്യമുണ്ടെങ്കിലേ കാമുകിമാരെ കിട്ടുകയുള്ളൂ, അതുകൊണ്ട് നീ ചുയിങ്കം തിന്നണം എന്ന് പേരക്കുട്ടിയെ ഒരു മുത്തശ്ശി ഉപദേശിക്കുകയാണ്. നമ്മള് മുത്തശ്ശി കഥകൾ സാധാരണ കേട്ടിട്ടുണ്ട്. മുത്തശ്ശികൾ എന്ന് പറഞ്ഞാല് നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രതീകമാണ്. ആ പ്രതീകത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അധപ്പതനത്തിൻ്റെതായ പരസ്യങ്ങളും കഥകളുമാണ് നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് കേരളത്തിൽ ഇന്ന് ക്രിമിനലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിലുള്ള ക്രിമിനോളജിസ്റ്റുകൾ, നമ്മൾ അമേരിക്കൻ നഗരങ്ങളെ പോലെ ആകാനാണ് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നു പറവൂരും ആലുവയുമൊക്കെ
എറണാകുളവും ഒക്കെ ന്യൂയോർക്കും ലോസ് ആഞ്ചൽസും ഒക്കെ ആകുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ക്രിമിനോളജിസ്റ്റുകൾ പറയുകയുണ്ടായി, അമേരിക്കയിൽ കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് അവരൊരു കുറ്റസമ്മതം നടത്തുന്നു. മനുഷ്യ സമൂഹം എന്ന് പറഞ്ഞാല് കുറ്റകൃത്യങ്ങളുടെ സമുദ്രത്തിനിടയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റം ചെയ്യുക എന്നാൽ മനുഷ്യന്റെ ജന്മപ്രകൃതമാണ്, അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കാർക്കും സാധ്യമല്ല അത്രേ, കുറ്റങ്ങളിൽ നിന്ന് മുക്തരാകുക മനുഷ്യന് സാധ്യമല്ല എന്ന് അമേരിക്കയിലെ ക്രിമിനോളജിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. നമുക്ക് മറ്റൊരു ലോകം സാധ്യമാണ്. മനുഷ്യത്വമുള്ള, നന്മകൾ വിളയുന്ന, സദാചാരത്തിന്റെ മധുരമുള്ള ഒരു പുതിയ ലോകം തീർക്കുവാൻ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതാണ് എവിടെ നിന്ന് ഞാൻ വരുന്നു, എങ്ങോട്ട് ഞാൻ പോകുന്നു, എന്തിനാണ് ഈ ജീവിതം എന്ന മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ദൈവം പ്രവാചകന്മാരിലൂടെ ഗുരുവര്യന്മാരിലൂടെ പഠിപ്പിച്ചിട്ടുള്ള ഉത്തരമായ മതഗ്രന്ഥങ്ങളുടെ മൂല്യങ്ങളിലേക്ക് മനുഷ്യർ മടങ്ങിപ്പോകണം എന്ന് പറയുന്നത്. നമ്മള് നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ചു നോക്കുക. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മീയതയും ഭൗതികതയും ചേർന്നവനാണ്. മഹാനായ ഒരു തത്വചിന്തകൻ പറഞ്ഞു, മനുഷ്യൻ രണ്ട് ലോകങ്ങളിലെ പൗരനാണ്. അവൻ ശരീരം മാത്രമല്ല ഉള്ളത്, ദൈവത്തിന്റെ ആ അംശമായിട്ടുള്ള ആത്മാവ് കൂടി മനുഷ്യനിലുണ്ട്. നമ്മൾ ഈ ശരീരം മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ് കൂടിയുണ്ട്. അങ്ങനെ ശരീരവും ആത്മാവും ചേർന്നവനാണ് മനുഷ്യൻ. വികാരവും വിവേകവും ഉള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യന് വേണമെങ്കിൽ മൃഗമാകാൻ സാധിക്കും, പിശാചാകാൻ സാധിക്കും. അതേസമയം തന്നെ അവന് നല്ല മനുഷ്യനാവാനും മാലാകയാവാനും സാധിക്കും. ഈ തിന്മകളിൽ നിന്നെല്ലാം മാറി നന്മയുടെ ഒരു ലോകത്തെ എങ്ങനെ ആ നന്മയുടെ ലോകത്തേക്ക് സംസ്കരിച്ച് നമുക്ക് മാറാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടത്. അനേകം ലോഹക്കൂട്ടുകളിൽ നിന്ന് അതിനെ സംസ്കരിച്ച് വിലപിടിപ്പുള്ള സ്വർണം ഉണ്ടാകുന്നത് പോലെ, അനേകം തിന്മകളിൽ നിന്ന് മുക്തമായി മനുഷ്യത്വത്തിന്റെ നന്മയുടെ ഒരു തുരുത്തിലേക്ക് മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ആ ആൽക്കമിയാണ്, ആ രാസവിദ്യയാണ് പ്രവാചകന്മാരും ഋഷിവര്യന്മാരും ഗുരുവര്യന്മാരും ഒക്കെ തന്നെ മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ മാർഗത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ മാറേണ്ടതുണ്ട്. അപ്രകാരം നമ്മൾ തിന്മകളിൽ നിന്ന് നന്മയെ വേർതിരിച്ച് മനസ്സിലാകുന്ന ആൽക്കമിസ്റ്റുകളായി ഇന്നത്തെ കാലത്ത് മാറേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നിയമങ്ങൾ കൊണ്ട് എല്ലാം പരിഹരിച്ച് കളയാം എന്ന് നാം വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. വ്യഭിചാരത്തെ എതിർക്കുന്ന, മോഷണത്തെ എതിർക്കുന്ന, ലൈംഗികതയെ തടയുന്ന, മദ്യപാനത്തെ തടയുന്ന ധാരാളം നിയമങ്ങളുണ്ട്. നിയമങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. ഏറ്റവും അവസാനം നമ്മൾ പാസാക്കിയിട്ടുള്ളൊരു നിയമമാണല്ലോ പൊതുസ്ഥലങ്ങളിൽ പുകവലി പാടില്ല എന്നുള്ള നിയമം. അപ്പൊ അങ്ങനെ നിയമങ്ങളുടെ കുറവുള്ള ഒരു രാജ്യത്തല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമങ്ങളിൽ മനുഷ്യർ കൃത്രിമം കാണിക്കും, അല്ലെങ്കിൽ നിയമങ്ങളെ മനുഷ്യൻ പണം കൊടുത്ത് വില കൊടുത്ത് വാങ്ങും. നിയമങ്ങളെ വാങ്ങിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിയമങ്ങളെ നമ്മൾ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യും. അതുകൊണ്ട് നിയമങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തിന്മകൾ ഇല്ലാതാകും എന്ന് നാം വിചാരിക്കേണ്ടതില്ല. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കുന്നവരാണ്. അതെല്ലാം നോക്കാൻ ഇവിടെ പോലീസ് ഉണ്ട്, അല്ലെങ്കിൽ അതെല്ലാം നോക്കാൻ ഇവിടെ കോടതിയുണ്ട്, ഇവിടെ നിയമങ്ങളുണ്ട്, ഞാൻ അതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല, എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ അധികം ആളുകളും. നിയമങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം തിന്മകൾ ഇല്ലാതാവണമെന്നില്ല, മറിച്ച് നമുക്ക് നല്ല മനസ്സാണ് വേണ്ടത്. അതിനാൽ മനുഷ്യൻ നിയമങ്ങളാലല്ല, സ്വന്തം ഹൃദയത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടണം. ഒരു പാശ്ചാത്യ എഴുത്തുകാരൻ ഒരു ന്യൂ മാൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുമ്പാകെ വെക്കുകയുണ്ടായി. നമ്മൾ പുതിയ മനുഷ്യനാവണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ പുതിയ മനുഷ്യനാവണം. എങ്ങനെയാണ് പുതിയ മനുഷ്യനാവുന്നത്? നമ്മുടെ ഉള്ളിൽ നന്മയുടേതായ ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കണം. അതിന് യാതൊരു കുഴപ്പവുമില്ല. ഈ നാടെങ്ങനെയും ആവട്ടെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ നന്മയുടേതായ ഒരു ലോകത്തെ സൃഷ്ടിക്കുക, നന്മയുടേതായ ഒരു ലോകത്തെ സ്വപ്നം കാണുക, അങ്ങനെ നമ്മൾ നന്നാകും എന്ന് തീരുമാനിക്കുക. തിന്മകളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുകയും അങ്ങനെ സ്വപ്നം കാണുമ്പോൾ സ്വാഭാവികമായും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട്, നമ്മൾ ഏതു മതക്കാരാവട്ടെ നല്ല സ്വഭാവക്കാരാകാൻ ശീലിക്കുക. എല്ലാ മതഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനം നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കൊള്ളൂ, അതിൽ യാതൊരു വ്യത്യാസവുമില്ല.
എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്നത് നീ നല്ല മനുഷ്യനാകൂ എന്നാണ്. നീ നല്ല മനുഷ്യനാകൂ. പ്രവാചകൻ മുഹമ്മദ് നബിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അലീം എന്നാണ്. നിശ്ചയമായും താങ്കൾ മഹത്തായ സ്വഭാവക്കാരനാണ്. അപ്പൊ നമ്മള് മതങ്ങളിൽ നിന്ന് അതിന്റെ ലക്ഷ്യമായിട്ട് നാം സ്വീകരിക്കേണ്ടത് പരസ്പരം കലഹമല്ല, പരസ്പരം വൈരമല്ല, വിദ്വേഷമല്ല, മറിച്ച് എല്ലാ മതങ്ങളും നമ്മോട് ആവശ്യപ്പെടുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട സാരാംശം നമ്മൾ എല്ലാവരും നല്ല മനുഷ്യരാവുക എന്നുള്ളതാണ്. ഇങ്ങനെ നല്ല മനുഷ്യനാവാൻ സാധിക്കണമെങ്കിൽ അതിന് മതചിന്ത വളരെയധികം അത്യാവശ്യമാണ്. ഒരു ജർമ്മൻ തത്വചിന്തകൻ പറഞ്ഞു, മതമുക്തമായ സദാചാരം അർത്ഥശൂന്യമാണ്. മതമില്ലാതെ സദാചാരം ഉണ്ടാക്കുവാൻ ആർക്കും സാധ്യമല്ല. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹം പറയുകയുണ്ടായി, മതവും സദാചാരവും അവിഭാജ്യമായ ഏകതയാണ്, അതിന്മേൽ ഭേദം കൽപ്പിക്കാനാവില്ല. സദാചാരത്തിന്റെ ആത്മാവാണ് മതം എന്ന് പറയുന്നത്. മതകീയമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല മനുഷ്യരാവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ഒരു പ്രധാനപ്പെട്ട ജഡ്ജി അദ്ദേഹത്തിന്റെ ഒരു വിധിന്യായത്തിൽ കുറിച്ചിടുകയുണ്ടായി, മതത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് സദാചാരം ഉണ്ടാക്കാൻ സാധ്യമല്ല, സദാചാരമില്ലാതെ നിയമവ്യവസ്ഥ നിലനിർത്തുവാനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ശരീരത്തെ മൃഗസ്വഭാവങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഹൃദയത്തിൽ നമ്മുടെ ദുസ്വഭാവങ്ങളെ ആത്മാവ് കൊണ്ട് കീഴ്പ്പെടുത്തി നമ്മൾ നല്ല മനുഷ്യരാകാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ കീഴിലുള്ള കുടുംബത്തെ, നമ്മുടെ കുട്ടികളെ ആ നിലക്ക് നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, എല്ലാ മതത്തിൽപ്പെട്ടവരും മരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മതവിശ്വാസമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ മരിക്കും. നമ്മളോടൊപ്പം മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. മുസ്ലിമിൻ്റെതായാലും ക്രൈസ്തവൻ്റെതായാലും ഹൈന്ദവരുടേതായാലും അവരെല്ലാവരും മരിച്ച് മണ്ണോട് ചേർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എന്നാണ് മരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ആ കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നാളെ എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. നാളെ എന്തൊക്കെ സംഭവിക്കും? ഞാൻ നാളെ ചിലപ്പോൾ പണക്കാരനാവും, അല്ലെങ്കിൽ ഞാൻ നാളെ പാവപ്പെട്ടവനാകും, അല്ലെങ്കിൽ ഞാൻ നാളെ രോഗിയാകും. നമുക്ക് തീർച്ചയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നാളെ നമ്മൾ മരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും മരണചിന്ത കൊണ്ട് അത്രയും കാലം ജീവിതത്തെ നന്നാക്കി തീർക്കുക, മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് ഈശ്വരന്റെ മുമ്പാകെ, ദൈവത്തിന്റെ മുമ്പാകെ മറുപടി പറയേണ്ടതായിട്ട് വരും. സത്യസന്ധമായിട്ടാണോ നാം ജീവിതം നയിച്ചത്? സൽസ്വഭാവമായിട്ടാണോ നാം ജീവിതം നയിച്ചത്? നമ്മുടെ ജീവിതത്തിൽ അനർഹമായിട്ടുള്ള എന്തെങ്കിലും വിഹിതങ്ങൾ കലർന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചെല്ലാം ദൈവം തമ്പുരാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ആ കാര്യത്തിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. മതവിശ്വാസികൾ എല്ലാവരും തന്നെ, മതമില്ലാത്തവരെല്ലാവരും തന്നെ ദൈവത്തിന്റെ മുമ്പാകെ മറുപടി പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക, നമ്മുടെ കുട്ടികളെ നല്ല മാതൃകാ പൗരന്മാരാക്കി വളർത്തിയെടുക്കുക, അങ്ങനെ നന്മയുടേത പ്രകാശമുള്ള സദാചാരത്തിന്റെ മധുരമുള്ള ഒരു ലോകത്തെ നമുക്ക് സൃഷ്ടിക്കാം. അതിനെ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കൽ കൂടി ഡയലോഗ് സെന്ററിന്റെ അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ ഈ നോട്ടീസ് വായിച്ചപ്പോൾ നല്ല ഉപദേശങ്ങളെല്ലാം നമുക്ക് കിട്ടു. നാം എല്ലാം എങ്ങനെ നല്ലവരായിട്ട് ജീവിക്കണമെന്നുള്ളതിനെ പറ്റി ഒട്ടേറെ ഉദാഹരണങ്ങൾ സഹിതം ഇവിടെ വ്യക്തമാക്കപ്പെട്ടു. അപ്പോൾ ഈ ഇത്തരം ഉപദേശങ്ങൾ നാം പല സന്ദർഭങ്ങളിലും കേട്ടുകൊണ്ടായിരുന്നു ഇരിക്കുന്നത്. ഇപ്പോഴൊന്നുമല്ല, യുഗയുഗാന്തരങ്ങളായിട്ട്, ഇപ്പോൾ ഈ നോട്ടീസിൻ്റെ വാചകം ആദ്യ വാചകം തന്നെ യുഗയുഗാന്തരങ്ങളായിട്ട് നാം കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹനീയ തത്വമാണ് ഈ സദാചാരം എന്നാണ് ആ നോട്ടീസ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. യുഗയുഗാന്തരങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും അല്ല ഇത്. യുഗയുഗാന്തരങ്ങളായിട്ട് ഒട്ടേറെ ആളുകൾ കാത്തു സൂക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും നിരവധി പേർ കാത്തു സൂക്ഷിക്കാത്തതുമാണ് ഇത്. നമ്മുടെ പുരാണങ്ങളിൽ തന്നെ ഇതേമാതിരിയല്ല, ഇതിലും വലിയ ഓപ്പൺ സദസ്സിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത ദുര്യോധന്റെ കഥ നമുക്കറിയാം. വിമാനത്തിൽ പറന്നു വന്ന് സീതയെ കട്ടുകൊണ്ടുപോയ രാവണന്റെ കഥ നമുക്കറിയാം. അങ്ങനെ ഒട്ടേറെ നിരവധി
പീഡനങ്ങൾ, സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ പണ്ടേ നടന്നിട്ടുണ്ട്. യേശുവിനെ ക്രൂശിക്കപ്പെട്ടത് തന്നെ ഒരു പീഡനമാണ്, സദാചാര വിരുദ്ധമായിരുന്നു. മഹാനായ നബിയും ഒട്ടേറെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇത് എന്താണ് ഇത് നടന്നുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് നമുക്ക് ഉത്തരമില്ലാത്തത്. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ പറയാറുള്ളത്? സമ്പൽഘടന, ജനങ്ങളുടെ ജീവിത നിലവാരം, അതിലുള്ള അസന്തുലിതകൾ ഇതുകൊണ്ടൊക്കെയാണെന്ന് പറയാറുണ്ട്. പക്ഷേ അത് മാത്രമാണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഒരു വിഭാഗം കൂടുതൽ കൂടുതൽ സമ്പന്നരാകുക, ഒരു വിഭാഗം കൂടുതൽ കൂടുതൽ ദരിദ്രരാകുക, ആ ദരിദ്രരുടെ ഇടയിൽ ഒരു സദാചാരവുമില്ല, അവർക്ക് സദാചാരത്തെ പറ്റി ചിന്തിക്കാനേ സമയമില്ല, ഇത്തരം പ്രസംഗങ്ങൾ കേൾക്കാൻ വഴിയില്ല. ഇപ്പോൾ എത്രയോ കാലമായിട്ട് ആചാര്യന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒട്ടേറെ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലങ്ങളായ അമ്പലങ്ങളിലും പള്ളികളായ പള്ളികളിലൊക്കെ എന്താണ് തിരക്ക്? ഭക്തജനങ്ങളുടെ തല്ലല്ലേ? പക്ഷെ അവിടെ പോയിട്ട് വരുന്നവരെല്ലാം എത്ര സദാചാരം പുലർത്തുന്നുണ്ട് സ്വന്തം ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് വല്ലതും പറയാനുണ്ടോ? എങ്കിലും ഇതിനൊക്കെ വഴി തുറക്കുന്ന, ഇതിനൊക്കെ വെളിച്ചം ചിതറുന്ന സന്ദർഭങ്ങളാണ് ഇത്തരം യോഗങ്ങൾ. ഇത് നല്ല മനസ്സുള്ളവർക്ക് മാത്രം ഇത്തരം കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഞാൻ തിരിച്ചറിയുന്നു. ജമാഅത്തിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇത്തരം നന്മകളുടെ വെളിച്ചം, വെളിച്ചത്തിന്റെ കൈത്തിരികൾ കൊളുത്തി വെക്കുന്നതിന് എപ്പോഴും മുൻപിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും സഹായിക്കുന്ന ഒരാളാണ്. സന്ദർഭങ്ങൾ ഇനിയും നാട്ടിൽ ഈ കഴിഞ്ഞ ആഴ്ചയിലെ പത്രത്തിൽ ആശംസിച്ചുകൊണ്ട്, ഇതും സദാചാരത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും വേറെ കണ്ടിട്ടുണ്ട്, വായിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. സ്വന്തം മകളെ പോലും എന്താ പറയുക, ചില ദാഹത്തിന് വേണ്ടി ഉപയോഗിച്ച വാർത്തകൾ നമ്മൾ കണ്ടു. ഇതും സദാചാരത്തിൻ്റെ വേറൊരു മുഖമാണ്. ഇത്രയും വൈകൃതമായ മുഖങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് മുന്നിൽ വയ്ക്കാനുള്ള എന്താണുള്ളത്, ഇതെങ്ങനെ നിർമാർജ്ജനം ചെയ്യാൻ പറ്റും? ഞാനൊരു സാഹിത്യകാരൻ്റെ ഭാഗം കടമെടുത്ത് പറയുകയാണെങ്കിൽ, സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സംസ്കാരം, അത് സമൂഹം പിരിഞ്ഞു പോകുന്നത് പോലെ തന്നെ ആ സംസ്കാരവും പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പിരിഞ്ഞു പോകും. എന്നാൽ നമ്മുടെ വീടുകളിൽ നിന്നും കിട്ടുന്ന സംസ്കാരം, അതായത് ഓരോ വീടുകളിൽ നിന്നും പൈതൃകമായി കിട്ടുന്ന സംസ്കാരം, അത് പിരിഞ്ഞു പോകാൻ സാധിക്കില്ല, പിരിച്ചുവിടുവാൻ സാധിക്കില്ല. പൈതൃകമായ സംസ്കാരത്തിലൂടെ വളരുന്ന ഒരു കൊച്ചുകുട്ടി ആ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെ അവൻ വലുതാകുമ്പോൾ, ഇതുപോലെ അവൻ പഠിച്ച സംസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ ആളുകളിൽ പറയുവാനും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും അവന് കഴിയും. അതൊരിക്കലും പിരിഞ്ഞു പോകുകയില്ല. അങ്ങനെ പൈതൃകമായി കിട്ടുന്ന സംസ്കാരം വളർത്തിയെടുക്കുവാനായിട്ട് ഇവിടെയുള്ള അമ്മമാരും സഹോദരന്മാരും മറ്റ് രക്ഷകർത്താക്കളും ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും. ആ സംസ്കാരം നമുക്ക് എന്നും നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഇന്ന് ചർച്ചാ വിഷയം ആക്കിയിട്ടുള്ള വിഷയം, സബ്ജക്റ്റ്, സദാചാരവും മനുഷ്യനും എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തെ രണ്ട് വിഭാഗമായാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന്, ശരീരത്തിൻ്റെ ഘടന, ഇംഗ്ലീഷിൽ അതിനെ സ്ട്രക്ചർ ഓഫ് ദി ബോഡി എന്ന് പറയും, എന്ന് പറഞ്ഞാൽ സ്കെലിട്ടൻ. രണ്ടാമത്തേത് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഓഫ് ദ ബോഡി. ഇത് പറയാൻ കാരണം, അങ്ങനെ അവിടെ മുതൽ ആരംഭിച്ചില്ലെങ്കിൽ ഈ സദാചാരം എവിടെയാണ് കുടികൊള്ളുന്നത്, നിൽക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരഘടനയുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടുണ്ടാകാവുന്ന നന്മ തിന്മകളിൽ പെട്ട ഒന്നാണ് സദാചാര വിരുദ്ധം. നന്മയിൽ പെട്ടതാണ് നല്ല സദാചാര ബോധം.
ഇത് രണ്ടും പഠിപ്പിക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ അറിവുണ്ടാകണം. അറിവ് എവിടെ നിന്നുണ്ടാകും? ആചാര്യാൽ പദമാദത്തെ പദം ശിഷ്യ സ്വമേധയ പാദം ബ്രഹ്മചാരുഭ്യ പാദം കാലക്രമേണജ എന്നാണ് ആപ്തവാക്യം. എന്ന് പറഞ്ഞാൽ അറിവ് ഒന്നായി സങ്കൽപ്പിച്ചാൽ അതിൻ്റെ നാലിലൊന്ന് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും മറ്റ് പുറമേ നിന്ന് കിട്ടുകയും നാലിലൊന്ന് മറ്റ് ഈ പ്രകൃതി ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്നും ബാക്കി നാലിലൊന്ന് എല്ലാം പഠിച്ച് ഈ കാണുന്ന എല്ലാ സ്വരൂപങ്ങളിൽ കൂടിയും വായിച്ചും പഠിച്ചും സ്വയം ഗ്രഹിച്ചും എല്ലാം എടുക്കുകയും അവസാനത്തെ നാലിലൊന്ന് കിട്ടുന്നത് എപ്പോഴാ? കിട്ടുന്നില്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ മരണം വരെ പഠിക്കാനുണ്ട്. പൂർണമായിട്ട് ഒരുത്തനും ഇന്നേ വരെ ജീവിച്ചവരിൽ ഇല്ല. ജീവിച്ച് മരിച്ചിട്ട് തിരിച്ചു വന്നവർ ആരുമില്ല. അപ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യനല്ല, മതമല്ല, ജാതിയല്ല, രാഷ്ട്രീയമല്ല, പിന്നെ ആരാണ്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ള ദൈവം അല്ലെങ്കിൽ അള്ളാഹ് അല്ലെങ്കിൽ ഈശ്വരൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ശക്തി വിശേഷമാണ്. പ്രപഞ്ചം എന്ന് പറയുന്ന ഇപ്പോൾ നമ്മളുടെ അറിവിൽ പെട്ടിട്ടുള്ള പ്രപഞ്ചത്തിലെ ഘടകങ്ങൾ നവഗ്രഹങ്ങളാണെന്നാണല്ലോ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആ പത്താമത്തെ ഗ്രഹം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരിടത്തും അറിവ് നിൽക്കുന്നില്ല എന്ന് അർത്ഥം. ഓം ദുർഭുവസ തത് സവിതോർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് പറഞ്ഞാൽ അതിന്റെ സാരാംശം ഇതാണ്. പ്രപഞ്ചം മുഴുവൻ പ്രകാശം വിതറുന്ന, അതായത് വെളിച്ചം വീശുന്ന, അല്ലയോ സൂര്യഭഗവാനെ, അങ്ങയുടെ വെളിച്ചം എന്റെ മനസ്സിലും പ്രകാശിക്കുമാറാകണമേ. ആത്മശാന്തി മനുഷ്യന് ഇന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എന്താണ് ശാന്തി കുറയാൻ കാരണം? നാം തന്നെ വരുത്തിവെച്ച വിന എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ സുഖമായി ജീവിക്കണം. ആർക്കൊക്കെ ജീവിക്കണം? അങ്ങനെ പണമുള്ളവർക്ക് മാത്രം ജീവിക്കണം. പണമില്ലാത്തവനും പറമ്പില്ലാത്തവനും ജീവിക്കാൻ സാധ്യതയില്ലാതിരുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ പേരാണ് ചാതുർവർണ്യ കാലം എന്ന് പറഞ്ഞാൽ നാല് വർണ്ണങ്ങൾ മാത്രം അടങ്ങുന്ന കാലം. അത് ഏതൊക്കെയാണ് ആ ചാതുർവർണ്യം? ബ്രഹ്മ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അങ്ങനെയുള്ള ചാതുർവർണ്ണ്യം നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലും നടമാടിയിരുന്നത്. അതിൻ്റെ പരിണത ഫലങ്ങളിൽ ഒന്നാണ് ഇപ്പോഴും നിലകൊള്ളുന്ന ഈ അസ്ഥിരത എന്ന് പറഞ്ഞാൽ, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ, മനുഷ്യനെ മനുഷ്യൻ തന്നെ, വഴി നടക്കാനും ക്ഷേത്രങ്ങളിലോ അമ്പലങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ പ്രവേശിക്കുന്നതിനോ ആരാധിക്കുന്നതിനോ സ്വന്തം വീട്ടിൽ പോലും ഒരു കല്ല് വെച്ച് പൂജിക്കുന്നതിന് പോലും നിവൃത്തിയില്ലായിരുന്ന, സ്വാതന്ത്ര്യമില്ലായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നതിൽ നിന്നും പോയി അതിൽ നിന്നും ജനാധിപത്യ വ്യവസ്ഥിതി വന്ന് 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 ഇത്രത്തോളമായി
അന്യമതക്കാർ വരെ എല്ലാ മതത്തിലും പെട്ട ഹിന്ദുക്കളെയും വിളിച്ചുകൂട്ടി ഇതുപോലുള്ള ഒരു സദസ് കൂടാനും അതിൽ നമുക്ക് വന്ന് പങ്കെടുക്കാനും സാധിക്കുന്ന വിധത്തിലുള്ള പുരോഗതി ഉണ്ടായതു തന്നെ ഏറ്റവും വലിയ സദാചാര സിദ്ധാന്തമാണെന്ന് ഞാൻ പറയുന്നു. നമ്മള് സദാചാരം എന്ന് പറഞ്ഞാല് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മളുടെ രക്ഷകർത്താക്കള്, നമ്മുടെ കുട്ടികള്, ഭർത്താവ് ഇവർക്ക് വേണ്ട കാര്യങ്ങള് ചെയ്യുമ്പോൾ നമ്മൾ സദാചാരത്തിൻ്റെ ഒരു 90% കഴിഞ്ഞ് എന്നുള്ളൊരു എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഞാൻ ശരിക്കും അമ്പലത്തിൽ പോകാറില്ല എന്നുള്ളൊരു സത്യമാണ് ഇവിടെ മാക്കന. ഈ അമ്പലം ഉണ്ട്, ഞാൻ ഇന്നുവരെയും പോയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങി, എൻ്റെ വളരെ ചെറുതായ കുട്ടിക്കാലം തുടങ്ങി എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അമ്പലത്തിൽ പോയി ദൈവമേ എന്ന് വിളിച്ച് അത് നമ്മളുടെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത്. ഈ മനസ്സിലുണ്ടാകുകയും നമ്മളുടെ അയൽവക്കത്ത് ഞങ്ങളുടെ എൻ്റെ വീട് കുഴിപ്പുള്ളി ഇളവനക്കാട് വില്ലേജാണ്. കുഴിപ്പുള്ളി എന്ന സ്ഥലത്താണ് ഞങ്ങളെ ചുറ്റും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൂടി ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഞങ്ങളുടെ ഒരു പതിവുണ്ട്, വൈകുന്നേരം ആകുമ്പോഴും പരസ്പരം എല്ലാവരും വിളിച്ച് ചോദിക്കും അരി അടുപ്പത്തായോ എന്ന് ചോദിക്കും. മാട്ടുപുറത്ത് വന്നിട്ട് ആരും ചോദിക്കേണ്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അവിടെ ഞങ്ങളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് അരി അടുപ്പത്തായോ, ഇല്ലെങ്കിൽ എല്ലാ വീട്ടിൽ നിന്ന് കൊടുക്കും. അതൊരു ആചാരമാണ്. പിന്നെ ചോദിക്കും കറിക്ക് എന്ത് കിട്ടി, ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കറിക്ക് എന്ത് കിട്ടി. അത് ചോദിക്കും. ഇപ്പൊ കറിക്കില്ലായെങ്കിൽ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലും, അവരില്ലാത്തവർക്ക് എള്ളവർ കുറച്ച് കൊടുക്കും, ഇല്ലെങ്കിൽ അതിൽ കൂടി പോണ ആളുകൾ, കടലിൽ പോയി പോണ ആളുകൾ ഞങ്ങൾക്ക് കുറച്ച് വാരി നിട്ട് തരും. ഇങ്ങനെയുള്ള ഒരു ആചാരത്തിൽ വളർന്നതാണ് ഞാൻ. അപ്പം എൻ്റെ ആചാരം അതാണ്. അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടോ വീട്ടിൽ 7 നേരമോ 11 നേരമോ നമ്മൾ നമസ്കരിച്ചതുകൊണ്ടോ നമ്മൾ സദാചാരം ബോധം നമുക്കില്ല എന്നാണ് പറയാനുള്ളത്. ബഹുമാന്യനായ അധ്യക്ഷ സഹോദര, വിഷയം അവതരിപ്പിച്ച അനിയനും, ഇവിടെ ഇത്ര നല്ല ഒരു വേദി ഒരുക്കിയ ഇതിൻ്റെ ഭാരവാഹികൾക്കും, ഇവിടെ രണ്ടു വാക്ക് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചവർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 1-2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സദാചാരം പോലുള്ള ഒരു വലിയ വിഷയത്തെക്കുറിച്ച് ആധാരികമായി പറയാനുള്ള അറിവോ ജ്ഞാനമോ ഒന്നും എനിക്കില്ല. എങ്കിലും നാം ജീവിച്ചു പോകുന്ന ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് സദാചാരം എന്താണെന്നും സദാചാര വിരുദ്ധം എന്താണെന്നും അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. സദാചാരം നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ചത് പറഞ്ഞതുപോലെ തന്നെ നാം കുടുംബത്തിൽ നിന്നും പഠിക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ ഇത് പഠിക്കാനായിട്ട് പാഠശാലയൊന്നുമില്ല എന്ന് നമുക്കറിയാം. ഇതിൻ്റെ മുഖ്യ പങ്ക് വഹിക്കേണ്ടവരും ഞങ്ങളാണ്, സ്ത്രീകളാണ് എന്ന ബോധവും എനിക്കുണ്ട്. കുടുംബത്തിൽ കുട്ടികളെ സദാചാര ബോധമുള്ളവരാക്കി വളർത്താൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ഈ സമൂഹം സദാചാര മൂല്യങ്ങൾ കൊണ്ട് നിറഞ്ഞത് തന്നെയായിരിക്കും. ഇന്ന് നമുക്കറിയാം, നമ്മൾ മനുഷ്യൻ നഗ്നനായി കാട്ടുകനികളും മൃഗങ്ങളെയും എല്ലാം ഭക്ഷിച്ച് നടന്നിരുന്ന അതിൽ നിന്നും ഇന്നത്തെ ഇത്രയും പരിഷ്കൃതരായ ആളുകളായി തീർന്നിരിക്കുകയാണ്. നാം ഒരു കാലത്ത് വസ്ത്രം ധരിച്ചിരുന്നത് നഗ്നത മറയ്ക്കാനായിരുന്നു. എന്നാൽ ഇന്നോ, ഇന്ന് പലപ്പോഴും നമുക്ക് കാണാം നഗ്നത മറയാനല്ല, അത് തുറന്നു കാണിക്കത്തക്ക രീതിയിലാണ് നമ്മുടെ വസ്ത്രധാരണം എത്തിയിരിക്കുന്നത്. അതിന് നമ്മൾ മറ്റാരെയെങ്കിലും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് നാം മനസ്സിലാക്കി കൊടുത്തിട്ടില്ല കുട്ടികൾക്ക് എന്നുള്ളതാണ് സത്യം. നമ്മുടെ കുട്ടികൾ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കാൻ 100% നമ്മൾ വിജയിച്ചു എന്നൊന്നും വരികയില്ല. എങ്കിലും വ്യക്തി സമൂഹം ഒക്കെ ആയി മാറുന്നത് വരെ, ഒരു വ്യക്തി കുടുംബത്തിലൂടെയാണ് സമൂഹത്തിലേക്ക് എത്തുന്നത്, അപ്പോൾ വ്യക്തിയെ കുടുംബത്തിലിട്ട് തന്നെ നമ്മൾ വാർത്തെടുക്കണം. കുടുംബത്തിൽ സദാചാര ബോധമുള്ളവരാക്കി വളർത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്വം രക്ഷകർത്താക്കൾ ഏറ്റെടുത്താൽ ഇന്ന് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ അപച്യതയ്ക്കും മാർഗമായി തീരും. കുടുംബത്തിൽ വെച്ച് തന്നെ
സദാചാര മൂല്യങ്ങൾ എന്താണ് എന്ന് കുട്ടികളെ നാം തന്നെ പഠിപ്പിക്കുക. അതേ ഇതിനൊരു പരിഹാരമുള്ളൂ. അല്ലാതെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. പിതാവ് മദ്യപാനിയാണെങ്കിൽ കുട്ടി കഴിക്കുമ്പോൾ ആരാണ് ആ കുട്ടിയെ നിയന്ത്രിക്കുക? അപ്പോൾ കഴിയുന്നതും പിതാവ് മദ്യപാനിയാകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതേ നടക്കുകയുള്ളൂ. അമ്മ വൃത്തിയായി നഗ്നത മറയ്ക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ മകൾ അങ്ങനെ ഒരു വസ്ത്രം എടുത്ത് ധരിക്കുമ്പോൾ ആരാ കുട്ടിയെ നിയന്ത്രിക്കും? ഞാൻ ഈ ചെറിയ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെയാണ് കാര്യങ്ങൾ. നാം ചെയ്യുന്നത് കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളും ശീലിക്കുന്നത്. അതുകൊണ്ട് നാം സത്യം, ദയ, സ്നേഹം ഇതെല്ലാം കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് പോയിട്ടുള്ള ഏറ്റവും മഹത്തും അത്യാവശ്യവുമുള്ള ഒരു വാക്കാണ് സ്നേഹം. ഇന്ന് ആർക്കും സ്നേഹമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞു, പത്രത്തിൽ അത് കണ്ടു ഇത് കണ്ടു, ശരിയാണ്, എല്ലാം കാണുന്നുണ്ട്. കരയാൻ ആർക്ക് കഴിയുന്നുണ്ട്? ഒരാൾക്കും കഴിയുന്നില്ല. ദിവസവും വാർത്ത വായിക്കും, നമ്മൾ പേപ്പർ മുടക്കി അവിടെ വയ്ക്കും. ഒരു കുട്ടിയെ ഇന്നത് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു, അതൊക്കെ ഒരു നിത്യ സംഭവം പോലെയായി പോയി. നമുക്ക് സ്നേഹമില്ല, നമ്മുടെ മനസ്സിൽ സ്നേഹമില്ല. സ്നേഹമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സഹോദരനെ അറിയില്ല, നമുക്ക് നമ്മുടെ അയൽക്കാരനെ നമുക്കറിയില്ല, നമുക്ക് നേരവും ഇല്ല ഇതിനൊന്നും. ഇതൊന്നും നോക്കാനുള്ള നേരമില്ലല്ലോ. ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് സമയവും. 24 മണിക്കൂർ പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, പക്ഷേ നമുക്ക് സമയമില്ല, നമുക്കൊന്നിനും സമയമില്ല എന്ന പരാതിക്കാരായി മാറിയത് കൊണ്ടാണ് ഈ സദാചാര ബോധവും നമ്മളിൽ നിന്ന് അകന്നു പോയത്. അതൊന്നും നോക്കാനുള്ള നേരമൊന്നും നമുക്കില്ല. മന്യന് വേണ്ടി ഒന്ന് സഹതപിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. വെറും പൊള്ളയായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ, കുടുംബത്തിൽ നിന്ന് തന്നെ സദാചാര ബോധം പഠിപ്പിക്കണം. അതിന് നമുക്ക് പലതും പറയാൻ കാണും. കാരണം പണത്തിന്റെ പുറകെയുള്ള ഓട്ടം, ശരിയാണ്, നമ്മൾ നമ്മുടെ കുട്ടികളെ, നീ അവിടെ അവൻ പഠിച്ചു, അവനിപ്പോ 10,000 രൂപയുടെ ശമ്പളമുള്ള ജോലി കിട്ടി, നീ ഈ 3,000 രൂപയുടെ ശമ്പളം വെച്ചോണ്ടിരിക്കുകയാണോ എന്നാണ് നമ്മൾ അവനോട് പറയുന്നത്. ആ 3,000 കൊണ്ട് ജീവിക്കാൻ എങ്ങനെ വേണം എന്ന് നമ്മൾ നമ്മുടെ മക്കളോട് പറയാറില്ല. നമ്മൾ പറയുന്ന അവന് 10,000 ഉണ്ട്, നീ പോയി 10,000 ഉണ്ടാക്കാൻ നോക്കുന്നു, ബാക്കി 7,000 അവൻ ചിലപ്പോ പോയി ആരെയും പിടിച്ചു പറിക്കും. അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ബുദ്ധിമുട്ടാണ് ആ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള സംഭാഷണം നമ്മൾ ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ കുട്ടിയെ 3,000 ഉള്ളെങ്കിൽ ആ 3,000 കൊണ്ട് ജീവിക്കാൻ എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കണം, നമ്മൾ പഠിപ്പിക്കണം. ഇന്ന് പണത്തിന്റെ പുറകെ ഓടുകയാണ് എല്ലാവരും. ആ പല ന്യായങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാൻ കാണും. പക്ഷേ ഈ അമിതമായ പണത്തിന്റെ ദാഹവും മനസ്സിൽ നിന്ന് സ്നേഹം പോയതും നമുക്ക് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർത്തു. ഇപ്പോൾ മനുഷ്യനില്ല, അതാണ് വന്നത്. വന്നുകൂടിയിട്ട് ഇപ്പോൾ ഓരോരുത്തരും അറിയുന്നത് ഓരോ ജാതിയിലെ ആളുകളായിട്ടും അല്ലെങ്കിൽ മതത്തിന്റെ ആളുകളായിട്ടും അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാരുടെ ഇതായിട്ടും ഒക്കെ മാത്രമേ അറിയുന്നുള്ളൂ മനുഷ്യൻ. അവിടെ ഒരു മനുഷ്യനുണ്ട് എന്ന് പറയാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എത്തി. അതിന് നമുക്കിതേ ഉള്ളൂ മാർഗം, മനുഷ്യനാണ്. ആ ആളെ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും അറിയാനും അതിന് നമുക്ക് കഴിയുന്ന സഹായം ചെയ്യാനും ഉള്ള രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്തുക. ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഇതിനൊരു മാറ്റം വരും എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. കുട്ടികളെ നല്ലവണ്ണം വളർത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് മുൻകൈയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്, സ്ത്രീകളാണ്. നിങ്ങളുടെ സഹായവും ഉണ്ടായിരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്ക് വെച്ചിരിക്കുന്നു. നമ്മളൊക്കെ കുടുംബവും പരിസരവും അയൽവക്കവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. നമ്മൾ കൊച്ചുകുട്ടികൾ മുതൽ നമ്മൾ മുതിർന്നവരായാലും ശരി, ആരായാലും ശരി, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് ആരൊക്കെ അറിയുന്നു, ആരൊക്കെ കാണുന്നു, എന്തെല്ലാം സംഭവിക്കുന്നു എന്ന ചിന്ത അത് കുട്ടികളായാലും ശരി, നമ്മൾക്കായാലും ശരി, ആർക്കായാലും ശരി ഉണ്ടായിരുന്നാൽ ഈ സദാചാര ദൂഷ്യം ഉണ്ടാവില്ല. ഉണ്ടാവും. നമ്മളെന്ത് തെറ്റ് ചെയ്യുന്നു അല്ലെന്ത് എന്ത് പ്രവൃത്തി ചെയ്യുന്നു ഒരു സെക്കൻഡ് ചിന്തിക്കുക, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണോ ശരിയാണോ? അത് ശരിയാണെങ്കിൽ എന്ന് 100% നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് ചെയ്യാം. അത് തെറ്റാണ്, അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല എന്ന് നമുക്ക് 100% ബോധ്യപ്പെട്ടാൽ ആ പ്രവൃത്തി ചെയ്യരുത്. മാത്രമല്ല, നമ്മളൊരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, അതുകൊണ്ടുണ്ടാവുന്ന ആക്ഷേപങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമുക്ക് മനക്കേട്, നാണക്കേട്, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ട്, നമ്മൾ ആരെയൊക്കെ ഫേസ് ചെയ്യണം, ഇതൊക്കെ ചിന്തിച്ചാൽ ഒരു വ്യക്തിയും എൻ്റെ അഭിപ്രായത്തിൽ ഒരു
തെറ്റിനെ പോവില്ല, തെറ്റ് ചെയ്യാത്തവൻ സദാചാര്യാണ് ആണല്ലോ അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിയില്ലേ. ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു, ശരിയല്ലേ? ബാലമാഷ എന്ത് പറയുന്നു? ആ ശരിയാണോ എൻ്റെ അഭിപ്രായം? 50 ബാക്കിയുള്ള ഒന്ന് ഫില്ലപ്പ് ചെയ്താൽ കൊള്ളാം. ഞാൻ ഇത്രയും പറഞ്ഞു കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ടേബിൾ ടോക്ക് പ്രത്യേക സവിശേഷതയും പ്രത്യേകതയും ഉണ്ട്. ഇവിടെ പലതിലും നമ്മൾ സംബന്ധിക്കാറുണ്ടെങ്കിലും ഇതുപോലെ ഒരു സദസ് കണ്ടിട്ടില്ല. വനിതകൾ സാധാരണ ഉണ്ടാകാറില്ല. അപ്പോൾ എന്തുകൊണ്ടും ഒരു സവിശേഷതയാർന്ന ടേബിൾ ടോക്കാണ് ഇന്ന് ഇതിൻ്റെ സംഘാടകർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ആദ്യമേ സമയം ഉപയോഗിക്കുകയാണ്. സദാചാരവും മനുഷ്യരും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരം. സദാചാരം എന്നത് പലരും പറഞ്ഞു, കുടുംബത്തിൽ കുടുംബനായകൻ ശ്രമിച്ചാൽ, അച്ഛനും അമ്മയും സഹോദരന്മാരും ശ്രമിച്ചാൽ അത് നടപ്പിൽ വരുമെന്നാണ് പലരുടെയും ധാരണ. നടക്കുമോ? ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മകള് ദുഷിച്ച പ്രവൃത്തിയിൽ പോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനാണെന്ന് പറഞ്ഞാൽ അത് കഷ്ടമാണ്. അല്ല, ഇന്ന് ഈ സദാചാര മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ? വായനാശീലം നമ്മളിൽ നിന്ന് അകന്നുപോയി. മുൻകാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പുസ്തകം വായിക്കുന്നവരില്ല, പത്രം വായിക്കുന്നവരില്ല, മാസി വായിക്കുന്നവരില്ല. പത്രത്തിലൊരു വാർത്ത ചോദിച്ചാൽ ഒരുപാട് പേർക്ക് അറിയില്ല. രാഷ്ട്രീയ നേതാക്കന്മാർ വരെയുണ്ട്, അവരിലും അത് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ വായിച്ച് പഠിക്കാനുള്ള വാസന നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ കുടുംബത്തിൽ ആ സദാചാര മൂല്യം നിലനിൽക്കണമെങ്കിൽ ആ കുട്ടികളെ വായനാശീലം കുറേ കൂടി പഠിപ്പിക്കുകയും ആ ദൈവവിശ്വാസത്തിലേക്ക്, ദൈവവിശ്വാസം എന്ന് പറഞ്ഞു ഞാനൊരുപാട് അമ്പലത്തിൽ പോയി തൊഴിലാളല്ല, പക്ഷേ അതിനും ചില ഗുണങ്ങളുണ്ട്. ശരിയായ ദൈവവിശ്വാസിയാണെങ്കിൽ അവിടെ സദാചാരം നഷ്ടപ്പെടില്ല. അതും അതിനുള്ളൊരു വേദിയാക്കി മാറ്റി ഇതിനൊരു മാറ്റമുണ്ടാക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണം. അതിനുവേണ്ടി ഈ നമ്മുടെ ഈ സംഘടന നടത്തിയ ഈ ടേബിൾ ടോക്ക് ഏറ്റവും ഉപകരിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ആണ് ഏറ്റവും പ്രയോജനമുള്ള വനിതകളും കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിക്കാണ് രൂപം നൽകിയത്. അതിൻ്റെ ആ അവരെന്തിനുദ്ദേശിച്ചു, ആ ഉദ്ദേശം നല്ല നിലയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഈ സംഘടന ആ നിലയിലേക്ക് എന്നും അവരുടെ ശ്രമം ഉണ്ടാകട്ടെ എന്ന് മാത്രം അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുണ്ട്. വിഷയാവതരണത്തിന് ശേഷമുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും നമുക്കൊരു പെരുമാറ്റച്ചട്ടം രക്ഷകർത്താക്കൾ എന്ന നിലയിൽ നൽകുന്ന തരത്തിലുള്ളതായി. ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ഡയലോഗ് സെൻ്ററുമൊക്കെ ഉദ്ദേശിക്കുന്നത് ഓരോ പ്രദേശങ്ങളിലും നമ്മൾ വ്യത്യസ്ത മതവിഭാഗക്കാരും അതുപോലെ തന്നെ ഒരു മതത്തിൽ വിശ്വസിക്കാത്തവരും മനുഷ്യരെന്ന നിലയിൽ ഒത്തുചേരുന്ന ഒരു വേദി ഉണ്ടാവുക. ഇവിടെ തന്നെ പല സന്ദർഭങ്ങളിലായിട്ട് ഇതുപോലെയുള്ള ചർച്ചാ വേദികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിളിക്കുന്ന സമയത്തും ഇതിലേക്ക് ക്ഷണിക്കുന്ന സമയത്തുമൊക്കെ ആളുകൾ പലപ്പോഴും പങ്കെടുക്കുന്നതിൽ വിമുഖത കാണിക്കുകയും എന്നാൽ വന്നെത്തിക്കഴിഞ്ഞാൽ സംസാരിക്കാൻ ധാരാളം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പതിവാണ് സാധാരണ കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് നമുക്ക് സമയം ഇല്ലാതായി പോകും. ഇപ്പോൾ തന്നെ എല്ലാവർക്കും അവർ ഉദ്ദേശിക്കുന്നത്ര സമയം നൽകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ചില ചർച്ചകളൊക്കെ ചില സ്ഥലത്ത് സംഘടിപ്പിക്കുന്നത് രാവിലെ 10 മുതലാണ്, ഒരു അൺലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ നടത്താറുള്ളത്. പക്ഷേ നമുക്കതിനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇതുപോലെയുള്ള വേദികളിൽ സംഘടിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ, നമ്മുടെ തിരക്ക് കൊണ്ടാണ്. അപ്പോൾ പക്ഷെ വന്നു കഴിഞ്ഞാൽ പറയാൻ നമുക്ക് എല്ലാവർക്കും ധാരാളമുണ്ട്. ഇപ്പോഴും പല ആളുകൾക്കും പറയണമെന്നുണ്ടാവും, പക്ഷെ അവർക്കുള്ള അവസരമില്ലാത്തതുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ്. ഏതായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് നമ്മുടെ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ടീച്ചറൊക്കെ പറഞ്ഞ പോലെ അവരുടെ കുഴിപ്പള്ളിയിലൊക്കെ ഉള്ള പോലെ അരി വച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ കറി വച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു നല്ലൊരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് മതസമൂഹങ്ങളുടെ മനുഷ്യരുടെയും ഒക്കെ തന്നെ ഒരു ഐക്യനിര ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാവുക എന്നതാണ് ഇത്തരം ചർച്ചകളുടെ പ്രധാനപ്പെട്ട മർമ്മം.
പിന്നെ സദാചാര സംബന്ധിയായിട്ട് എല്ലാ വിഷയങ്ങളിലും നമുക്ക് എല്ലാവർക്കും ഏകാഭിപ്രായക്കാരാവാൻ സാധ്യമല്ല. അതൊരു 4 മണിക്ക് ഇരുന്ന് ഒരു 6 മണിയാവുമ്പോഴേക്കും നമ്മളെല്ലാവരും ആ വിഷയത്തിലെ ഒരു ഏകാഭിപ്രായക്കാരാകും എന്ന തെറ്റിദ്ധാരണയും ഇവിടെ ആർക്കും ഇല്ല. വ്യത്യസ്ത അഭിപ്രായക്കാർ, ഇപ്പോൾ ഭാസ്കരൻ മാഷൊക്കെ മാഷിൻ്റെതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി, അതുപോലെ തന്നെ അവരവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എത്തിച്ചേരാവുന്ന ചില യോജിപ്പുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ് നമുക്ക് സാധ്യമാകുന്നത്. മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ എത്തപ്പെട്ട ചില നിഗമനങ്ങൾ, ഉദാഹരണത്തിന് കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ സദാചാര വിഷയങ്ങളിലെ ഒരു കറക്ഷൻ ഫാക്ടറാണ്, നമ്മളെ തിരുത്തുന്ന ഒരു വേദിയാണ്. ഇതിവിടെ പൊതുവായിട്ട് എല്ലാവരും അംഗീകരിച്ച് യോജിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തെ നമ്മൾ ഈ കാര്യത്തിൽ ഒരു മാനദണ്ഡമായിട്ട് സ്വീകരിക്കുക എല്ലാവരും. അപ്പോൾ ആ നിലയിലുള്ള ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി, നമ്മളെങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും എന്നുള്ള ഒരു പ്രശ്നം. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുറവൊക്കെ നമുക്ക് നല്ലവരാകാൻ സാധിക്കും. എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളിലേക്ക് നോക്കുക. സാധാരണ പറയാറുണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് കുറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ കൈ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ നമ്മളിലേക്ക് തന്നെയാണ് ചൂണ്ടുന്നത്. 1 വിരൽ മാത്രമേ നമുക്ക് മറ്റൊരാളിലെ കുറ്റപ്പെടുത്താൻ ചൂണ്ടാൻ സാധിക്കുന്നുള്ളൂ. അപ്പം ഈ 3 വിരലുകൾ നമ്മുടെ നേരെ തന്നെയാണ് അപ്പോഴും തിരിയുന്നത്. അതുകൊണ്ട് നമ്മളിലേക്ക് നോക്കി നമ്മൾ നന്നാവുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ സാധിച്ചാല് തീർച്ചയായിട്ടും ഈ ലോകം നന്നാവും, നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പിന്നെ മതസമൂഹങ്ങളിലെ ആരാധനകൾ, അമ്പലങ്ങൾ, പള്ളികൾ, ചർച്ചുകൾ, ആരാധനകൾ, ഈ ആരാധനകളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പ്രത്യേകിച്ചും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ആരാധനകൾ എന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യനിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ എന്ന നിലക്കാണ് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. പൂജകളൊക്കെ തന്നെ ആ നിലക്കാണ് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ആരാധനകളുടെ ലക്ഷ്യം മനുഷ്യൻ നന്നാവുക എന്നുള്ളതാണ്. അപ്പം നന്നാവണമെങ്കിൽ ഈ ഒരു വഴി തീർച്ചയായിട്ടും നമുക്ക് വേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ മകനെ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ കൊണ്ടുപോയി ചേർത്താൽ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട, അടുത്ത ദിവസം തന്നെ അയാൾക്ക് കോച്ച് ബോളും ബാറ്റും കൊടുക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ആദ്യം തന്നെ അവനോടൊരു 100-10 റൗണ്ട് ഓടാൻ പറയും, അല്ലെങ്കിൽ 5 പ്രാവശ്യം ചാടാൻ പറയും. അങ്ങനെ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ബാറ്റും ബോളും കയ്യിൽ കൊടുക്കുകയുള്ളൂ. കാരണം ബാറ്റും ബോളും പിടിക്കണമെങ്കിൽ ഈ കുറേ മാനദണ്ഡങ്ങൾ ആദ്യം അവൻ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ടീം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസിലാൻഡിൽ, സച്ചിൻ ടെണ്ടുൽക്കറും വീരേന്ദ്ര സെവാഗും ഒക്കെ തന്നെ. പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട, ഒരു പെട്ടെന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണെന്ന്, രാവിലെ മുതലേ തന്നെ അവരുടെ പ്രാക്ടീസ് അവരാരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രാക്ടീസിനെ നമ്മൾ തള്ളിപ്പറയേണ്ടതില്ല. അപ്പോൾ ഈ നിലക്ക് നമ്മൾ നന്നാവുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.